പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഈ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വ്യാഴാഴ്ച രാത്രിയിലും നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രാർത്ഥനയ്ക്കായി എന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന നല്ല സവകാശത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളോടൊപ്പം ഇന്ന് രാത്രി ഈ ശുശ്രൂഷയിൽ ചേർന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാനും കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വിജയകുമാർ അവരും ചേർന്ന് കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി എന്ന ഈ ശുശ്രൂഷ അനേകർക്കൊരു അനുഗ്രഹമായി തീരുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ഇന്ന് രാത്രിയിലും നമ്മൾ ദൈവസന്നിധിയിൽ അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. കർത്താവ് കഴിഞ്ഞ നാളുകളിലൊക്കെ പ്രാർത്ഥിച്ച പല വിഷയങ്ങൾക്ക് മറുപടി തന്നു. പലതിനും ദൈവം ഇന്നും അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് നമ്മൾ പിന്നെയും തുടർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. നിശ്ചയമായിട്ടും ദൈവം മറുപടി തരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മൾ വീണ്ടും മടുത്തു പോകാതെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. എന്നാൽ എല്ലാ എപ്പിസോഡിലും നമ്മൾ ചെയ്യുന്നത് പോലെ പ്രാർത്ഥിക്കുവാൻ വിഷയങ്ങൾ എടുക്കുന്നതിന് മുൻപ് തന്നെ ഒരല്പസമയം വചനത്തിൽ നിന്നൊരു ചെറിയ ചിന്ത നമ്മൾ ധ്യാനിച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് സഹായിക്കുന്ന ഒരു പ്രചോദനം നമുക്ക് ലഭിക്കുവാനായിട്ട് ദൈവവചനത്തിൽ നിന്ന് കേൾക്കാറുണ്ട്. ഇന്ന് രാത്രി കർത്താവിൻ്റെ ദാസൻ വിജയകുമാർ പാസ്റ്റർ അവർ വചനത്തിൽ നിന്നൊരു ചെറിയ ചിന്ത പങ്കുവയ്ക്കുന്നതും അതിന് അനന്തരമായിട്ട് നമ്മൾ തുടർന്ന് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുമായിരിക്കാം. വചന ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവിൻ്റെ ദാസനെ ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവിൻ്റെ ധന്യനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹീതമായ ഈ നല്ല രാത്രിയിൽ ഒരുമിച്ച് പ്രാർത്ഥനയ്ക്കായി ഒരല്പസമയം നമുക്ക് ദൈവസന്നിധിയിൽ വേറിട്ടിരിപ്പാൻ സർവശക്തനായ ദൈവം നമുക്ക് തരുന്ന നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നാം ഒരുമിച്ച് ചെയ്യുന്ന ഒരു ആത്മീക ശുശ്രൂഷയാണ് ഇത് എന്നതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടും വളരെ ദൈവാശ്രയബോധത്തോടും കൂടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഈ ശുശ്രൂഷയിൽ നമുക്ക് ഒരുമിച്ച് പങ്കാളികളാകാം. കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. തിരുവചന വേദഭാഗത്തിനകത്തുനിന്ന് ഒരു ഭാഗം നിങ്ങളുമായിട്ട് ചില മിനിറ്റുകൾ ആമേൻ ഒരുമിച്ച് ധ്യാനിപ്പാൻ കർത്താവ് നമുക്ക് അവസരം ഒരുക്കട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 47-ാമത്തെ വാക്യമാണ് ഈ രാത്രിയിൽ ഒരല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായി നാം വായിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവൻ എല്ലാം ഇന്നവനോട് തുല്യൻ ആകും എന്ന് ഞാൻ കാണിച്ചു തരാം എന്നാണ് ആ തിരുവചന വേദഭാഗത്തിനകത്ത് കാണുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 47-ാമത്തെ വാക്യമാണ്. ഈ വേദഭാഗം നമുക്ക് വളരെ സുപരിചിതമായ വേദഭാഗമാണ്. യേശു കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ യേശു കർത്താവ് ഓർപ്പിക്കുന്ന ബുദ്ധിമാനായ ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വേദഭാഗമാണ് ഈ സന്ദർഭം. അവിടെ പ്രത്യേകമായി എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം: എൻ്റെ വചനങ്ങളെ കേട്ട് പ്രമാണിക്കുന്ന ഒരു മനുഷ്യൻ ആരോട് തുല്യനാകും എന്ന് കർത്താവ് തന്നെ പഠിപ്പിക്കുന്ന ഒരു വാക്കാണ്. വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള വേദഭാഗമായിട്ട് തോന്നി. ലോകത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളെ മുൻപിൽ നിർത്തിക്കൊണ്ട് കർത്താവ് ആ വാക്കുകൾ പറയുകയാണ്. ആരാണ് എൻ്റെ വചനങ്ങളെ കേട്ട് വചനങ്ങളെ പ്രമാണിക്കുന്നവൻ ആരാണ്, ആർക്ക് തുല്യനാകും, ആരോടവനെ ഉപമിക്കാൻ കഴിയും, ആരെ പോലെയാകും എന്നൊക്കെ അതിന് സദൃശ്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യേശു കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് ഒരു ഭവനത്തിൻ്റെ പണിയാണ്. ആ ഭവനത്തിനിട്ടിരിക്കുന്ന ഒരു രണ്ട് അടിസ്ഥാനത്തെ നമുക്ക് കാണാം. ഒന്നാമത്തെ അടിസ്ഥാനം യേശു കർത്താവ് പറയുന്നു, പാറമേൽ അടിസ്ഥാനമിടുന്ന ഒരു ഭവനം. ആ ഭവനത്തെ യേശു കർത്താവ് ആ ബുദ്ധിമാനായ മനുഷ്യനോട് യേശു കർത്താവിൻ്റെ വചനങ്ങളെ കേട്ട് പ്രമാണിക്കുന്ന, കേട്ടനുസരിക്കുന്ന, ആ വചനത്തിൽ നിലനിൽക്കുന്ന ഒരു ഭക്തനെ ഉപമിച്ചുകൊണ്ട് പറയുകയാണ്, അവൻ്റെ അടിസ്ഥാനം പാറമേലുള്ളത് എന്ന പോലെ ഉറച്ചു നിൽക്കും എന്നതാണ് കർത്താവ് ഇവിടെ പറയാനിടയായിത്തീരുന്നത്. പ്രിയരെ, ഈ വാക്യത്തിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കുക. കർത്താവിൻ്റെ വചനങ്ങളൊക്കെ നാം ധാരാളം കേൾക്കുന്നവരാണ്. പക്ഷേ അതിനകത്ത് നമ്മുടെ ചുവടുകൾ മാറ്റാതെ, ദൈവവചനത്തിൽ നിന്ന് ചുവടുകൾ മാറ്റാതെ, നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറപ്പോടും ധൈര്യത്തോടും കൂടെ ദൈവസന്നിധി നിൽക്കുമ്പോൾ കർത്താവ് നമ്മെ ഉപമിക്കുന്നത് പാറമേലടിസ്ഥാനം ഇട്ട ഒരു ഭവനത്തിന് തുല്യമാണ്. താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: ആ ഭവനത്തിന് ചുറ്റും ആ ഭവനത്തിൻ്റെ മേൽ വളരെയധികം പ്രതിസന്ധികളുണ്ടായി. വെള്ളം പൊങ്ങി, കാറ്റടിച്ചു, വലിയ വൻ മഴ പെയ്തു, ഇങ്ങനെയുള്ള വേദഭാഗങ്ങളൊക്കെ അവിടെ കാണുകയാണ്. പക്ഷേ ആ അടിസ്ഥാനം പാറമേലാകൊണ്ട് അവ വീണില്ല എന്ന് എഴുതിയിരിക്കുകയാണ്. ഇതാണ് ഒരു ആത്മീക മനുഷ്യനെക്കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം.
പ്രിയരെ, ഈ ലോകത്ത് വെച്ച് കഷ്ടവും സങ്കടവും പ്രയാസങ്ങളും ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മുടെ മേൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ കർത്താവിൻ്റെ വചനം കേട്ട്, കർത്താവിൻ്റെ വചനത്തിൽ ഉറയ്ക്കുന്ന, കർത്താവിൻ്റെ വചനത്തോട് ചേർന്നിരിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉറപ്പാണ്. അവൻ താഴെ പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ആകയാൽ ഈ രാത്രി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും ആഴമേറിയ ഒരു സന്ദേശം, പ്രതിസന്ധികളെ കണ്ട് പതറി നിൽക്കാതെ, പ്രതിസന്ധികൾ വരുമ്പോൾ അതിൻ്റെ മുമ്പിൽ ആടി ഉലയുന്ന കപ്പലിന് സമമായി ഉലഞ്ഞു പോകാതെ, കർത്താവ് നമ്മയെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, വീണു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. എത്ര തന്നെ തിരമാല പോലുള്ള വിഷയങ്ങൾ, എത്ര തന്നെ കൊടുങ്കാറ്റ് പോലുള്ള പ്രശ്നങ്ങൾ, ആരുടെയും ചിലപ്പോൾ ചുറ്റും നോക്കുമ്പോൾ മറ്റാർക്കും ഇല്ലാത്ത വേദനകളൊക്കെ നാം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരാകാം. പക്ഷേ ഈ രാത്രിയിൽ ദൈവവചനത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആത്മാവിൽ ഒരു ഉറപ്പ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നു. കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ഭക്തനെ, ഒരു ഭക്തയെ തളർത്തിക്കളയാൻ ഈ ലോകത്തിലെ ഏതൊരു പ്രതിസന്ധിക്കും, ഈ ലോകത്തിലെ ഏത് കൊടുങ്കാറ്റിനും പേമാരിക്കും കഴിയത്തില്ല എന്ന് കർത്താവിൻ്റെ വചനം വളരെ സവിസ്തരം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒറ്റ കാര്യമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, കർത്താവിൻ്റെ വചനത്തിനകത്ത് നിലനിൽക്കുക. പ്രിയരെ, ദൈവവചനത്തിന് വേണ്ടി നിലനിൽക്കുകയും ഹൃദയംഗമായി ദൈവത്തോട് പ്രാർത്ഥിച്ച് നല്ല അടിസ്ഥാനമാകുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മുമ്പിൽ ആമേൻ വരച്ച് നിർത്തിക്കൊണ്ട് നമുക്ക് ആ കർത്താവിനെ ലക്ഷ്യമാക്കി നമ്മുടെ യാത്ര ധൈര്യത്തോടുകൂടെ മുമ്പിലോട്ട് പോകാം. വീഴാൻ, താഴാൻ, തളർന്നു പോകാൻ, തിരമാലകൾക്ക് നമ്മെ ഒതുക്കിക്കളയാൻ കഴിയത്തില്ല എന്നുള്ള തിരുവചന സന്ദേശത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ധൈര്യത്തോടുകൂടെ നമുക്ക് പ്രാർത്ഥനയിൽ മുന്നേറാം. നമുക്കൊരു പ്രാർത്ഥനാ പോരാളിയായി നമുക്ക് നമ്മുടെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആയുസ്, ശിഷ്ടായുസ്, നമുക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്താം. നൂറുകണക്കിന് പ്രിയപ്പെട്ടവരുടെ കുടുംബത്തിന് വിടുതലിനായി നമ്മെ ഓരോരുത്തരും ദൈവം ഉപയോഗിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്ത ഇന്ന് രാത്രികാലം നമ്മൾക്ക് നൽകി കഴിഞ്ഞിരിക്കുകയാണ്. കർത്താവ് തുടർന്നും നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദേവദാസ, ഞാൻ ആ ഭാഗം കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഞാനിങ്ങനെ ഓർക്കുകയാണ്, ഈ പ്രശ്നങ്ങൾ എല്ലാവർക്കും വരും. ആമേൻ. അതിപ്പം കർത്താവിനെ അറിയുന്നവരായാലും ശരി, കർത്താവിനെ അറിയാത്തവരായാലും ശരി, അല്ലെങ്കിൽ ദൈവത്തോട് അടുത്ത് ജീവിക്കുന്നവരായാലും ശരി, അല്ലാത്തവരായാലും ശരി, എല്ലാവർക്കും പ്രശ്നങ്ങൾ വരും. അപ്പം ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് എനിക്ക് പ്രശ്നം വരാൻ പാടില്ല, അല്ലെങ്കിൽ എനിക്ക് പ്രശ്നം വരത്തില്ലെന്നൊന്നും നമുക്ക് ആർക്കും അവകാശം പറയാനൊക്കത്തില്ല. ഞാൻ ആ ഭാഗം വായിച്ച് ഇങ്ങനെ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പം, പാസ്റ്റർ പറഞ്ഞുകൊണ്ടിരുന്നപ്പം എൻ്റെ മനസ്സിൽ കൂടെ പോയതും, രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം 4-ാം അധ്യായത്തിൽ ഒരു പ്രവാചകൻ്റെ ശിഷ്യൻ്റെ ഭാര്യ വന്ന് പ്രവാചകനോട് പറഞ്ഞു, കട കയറിയിരിക്കുന്നു. അപ്പം ഞാൻ ഓർത്തത് എല്ലാവർക്കും വരും, പക്ഷേ കർത്താവിൽ അടിസ്ഥാനമിട്ട് നിൽക്കുന്നവർക്കാണ് ഒരു വിടുതൽ, അല്ലെങ്കിൽ അവർക്കാണ് അവിടെ ഒരു സുരക്ഷിതത്വം കിട്ടുന്നത് എന്നുള്ളതാണ് കർത്താവിൻ്റെ ദാസൻ ഇന്ന് രാത്രി നമ്മളെ വചനത്തിൽ കൂടെ ഓർപ്പിച്ചത്. അതുകൊണ്ട് ഈ രാത്രികാലം നമ്മൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ നമ്മുടെ അടിസ്ഥാനം എവിടെയാണ് എന്നുള്ളതാണ് ദൈവദാസൻ നമ്മളെ ഓർപ്പിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്യുന്നത്. നമുക്ക് ക്രിസ്തുവിൽ ഒരു അടിസ്ഥാനമുണ്ടെങ്കിൽ എന്തെല്ലാം വന്നാലും, ചിലപ്പോൾ പ്രാർത്ഥിക്കുന്ന ഉടനെ അന്ന് തന്നെ മറുപടി കിട്ടിയെന്ന് വരത്തില്ലായിരിക്കാം, ചിലതിനുടനെ കിട്ടിയെന്ന് വരാം. പക്ഷേ മറുപടി കിട്ടിയില്ലെങ്കിലും നമ്മൾ കുലുങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ അടിസ്ഥാനം എവിടെയാണ് എന്നുള്ളതിനാണ് പ്രാധാന്യം. അതുകൊണ്ട് ക്രിസ്തുവിൽ ഉറപ്പുള്ളവരായി, ദേവദാസൻ ഓർപ്പിച്ച പോലെ കർത്താവിൽ ഉറപ്പുള്ളവരായിട്ട് നമുക്ക് മുൻപോട്ട് നീങ്ങാം. ഇന്ന് രാത്രിയിലും നമ്മൾ പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ദൈവമക്കൾ, നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുടെ പ്രത്യേകത ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ വിഷയങ്ങളായിരിക്കില്ല പലപ്പോഴും ഇവിടെ പറയുന്നത്, എന്നാലും നിങ്ങൾ ഈ ശുശ്രൂഷയിൽ ആത്മാർത്ഥതയോടെ വന്നിരുന്ന് പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേരുന്നുണ്ട് എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ട്, ആ ധൈര്യം ഞങ്ങൾക്കുണ്ട്. ആ നിങ്ങളുടെ ആ സഹകരണം, നിങ്ങൾ ഞങ്ങളോടൊപ്പം ഈ നിൽക്കുന്നതാണ് ഞങ്ങൾക്കൊരു പിൻബലം. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ഇന്ന് രാത്രി വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പക്ഷേ നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുവാൻ പോകുന്നത് ഒരു വികാരി അച്ഛൻ, അച്ഛൻ്റെ പേര് ഫാദർ വിബിൻ എന്നാണ് അച്ഛൻ്റെ പേര്. ആ വികാരി അച്ഛന് വേണ്ടിയാണ് നമ്മൾ ആദ്യം പ്രാർത്ഥിക്കാൻ പോകുന്നത്. എറണാകുളത്തെ രാജഗിരി ഹോസ്പിറ്റലിൽ വളരെ സീരിയസ് ആയിട്ട് കോവിഡ് ബാധിതനായിട്ട് വെന്റിലേറ്ററിൽ കഴിയുകയാണ്. ഈ അച്ഛൻ്റെ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഫാദർ വിബിൻ എന്നാണ് അച്ഛൻ്റെ പേര്. നമുക്ക് ആ വികാരി അച്ഛനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, സ്തോത്രം. ഞങ്ങൾ ആ വികാരി അച്ഛന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഫാദർ വിബിന്നായി കർത്താവേ ഞങ്ങൾ അങ്ങയോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവ് തൻ്റെ വചനം അയച്ച് ദൈവം സൗഖ്യമാക്കണമേ കർത്താവേ. കോവിഡ് ബാധിതനായി വളരെ ശാരീരികമായി പ്രയാസത്തോടുകൂടെ രാജഗിരി ഹോസ്പിറ്റലായിരിക്കുന്നു, നിങ്ങൾ അറിയുന്നു കർത്താവേ. തമ്പുരാന്റെ വചനം അയച്ച് യേശുവിൻ നാമത്തിൽ കർത്താവ് സൗഖ്യമാക്കണമേ. കർത്താവിന്റെ വിടുതൽ
അയക്കണമേ അപ്പാ. ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് ഞങ്ങൾ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്ന് ഓർക്കണം കർത്താവേ. ഹല്ലേലൂയ. ഒരു പൂർണ്ണ ആരോഗ്യത്തോടെ പൂർണ്ണ ബലത്തോടെ അമ്മേ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി ഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവം ഇടയാക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ കർത്താവിന്റെ കരം ദൈവം അങ്ങനെ നീട്ടുന്നതിനായി ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്ത് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കോവിഡ് ബാധിച്ച് നിരവധി പ്രിയപ്പെട്ടവർ കർത്താവ് ഹോസ്പിറ്റലുകളിലും കർത്താവ് വെന്റിലേറ്ററുകളിലും ഒക്കെ കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാം ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. ദൈവം അവരെ സൗഖ്യത്തോടും ആരോഗ്യത്തോടും കൂടെ ദൈവം മടക്കി വരുത്തണമേ. ഈ മഹാമാരിയെ കർത്താവെ ഭൂമിയിൽ നിന്ന് ദൈവം തുടച്ചു നീക്കണമേ. ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഈ അച്ഛന്റെ കാര്യം ഇങ്ങനെ വായിച്ചു കേട്ടപ്പോൾ തന്റെ പിതാവിനും മാതാവിനും ഏക മകനാണ് ഈ അച്ഛന്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആ പിതാവിനും മാതാവിനും കോവിഡ് വന്നു. അപ്പോൾ അവരെ ശുശ്രൂഷിച്ചത് ഈ അച്ഛനാണ്. ഇപ്പോൾ തനിക്കും അത് വന്നിരിക്കുകയാണ്. നമുക്ക് ആ അച്ഛനെ ഓർത്ത് പിന്നെയും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിലൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. അടുത്തത് നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോകുന്ന കട്ടപ്പനയിൽ നിന്ന് റാണി എന്ന് പറഞ്ഞ ഒരു ഒരു ആൻറ്റിയാണ് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നത്. തൻ്റെ സഹോദരൻ്റെ മകൻ ഒരു ആക്സിഡൻറ്റിൽ അകപ്പെട്ട് നിമിത്തം വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലാണ്. ആ മകന് യൂറിൻ പാസ് ചെയ്യുമ്പോൾ മൂത്രമൊഴിക്കുമ്പോൾ ബ്ലഡാണ് വരുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ വളരെ സീരിയസ് ആയിട്ടുള്ള അവസ്ഥയാണ്. നമുക്ക് ആ സഹോദരന് വേണ്ടി സഹോദരൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കാം. റാണി എന്ന ആൻറ്റിയാണ് പ്രാർത്ഥന ആവശ്യപ്പെട്ടത്. നമുക്ക് സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, കർത്താവേ, റാണി ആൻറ്റിയുടെ സഹോദരിയുടെ സഹോദരന്റെ മകനെ ഓർത്ത് ഞങ്ങൾ യേശുവെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് കർത്താവെ വളരെയധികം കർത്താവെ ശാരീരിക ക്ലേശങ്ങളുടെ ഒക്കെ കൂടെ ആയിരിക്കും. കർത്താവെ അങ്ങ് സൗഖ്യമാക്കണമേ. ദൈവമേ അങ്ങയുടെ കരം ദൈവം നീട്ടണമേ. കർത്താവെ ആന്തരിക അവയവങ്ങളുടെ മേൽ വന്നുപോയ ക്ഷതങ്ങളെ ദൈവമേ സൗഖ്യമാക്കണമേ. കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് തന്റെ വചനത്തെ ദൈവം അയക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന ദൈവവചനത്തിന്റെ ശക്തി ആ ശരീരത്തിന് ദൈവം പകരണമേ. ദൈവം തന്റെ സൗഖ്യത്തെ ദൈവം അയക്കണമേ. കർത്താവേ ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അതങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. കർത്താവിന്റെ ബലം ദൈവം അയക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ വിടുതൽ ദൈവം കൈമാറുന്നതിനായി ഞങ്ങൾ വിശ്വാസത്തോടെ കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നു. ദൈവം അത് ചെയ്യുന്നതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. അടുത്തത് നമ്മൾ ഇടുക്കിയിൽ നിന്ന് നീതു എന്ന് പറയുന്ന ഒരു മാതാവിന്റെ പ്രാർത്ഥനാ വിഷയമാണ്. 17 ദിവസം പ്രായമുള്ള തൻ്റെ കുഞ്ഞിനെ ശ്വാസം മുട്ടലാൽ ഭാരപ്പെടുന്നു. ആ കുഞ്ഞിൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുകയാണ്. നീതു എന്നാണ് മാതാവിൻ്റെ പേര്. 17 ദിവസമുള്ള ആ കുഞ്ഞിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, അപ്പോൾ ഞങ്ങൾ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഥ വളരെ വേദനയോടെ ആ നീതു എന്ന സഹോദരി ഞങ്ങളെ പ്രാർത്ഥനയ്ക്കായി വിളിച്ചല്ലോ. 17 ദിവസം മാത്രം പ്രായമുള്ള ആ കുഞ്ഞിനായി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ശ്വാസം മുട്ടലാൽ ഭാരപ്പെടുന്നു. എന്റെ കർത്താവേ, ഹല്ലേലൂയ, അങ്ങയുടെ കരം ദൈവം വെക്കണമേ. ആണി പഴുതേറ്റ കർത്താവിന്റെ കരം അവിടെ വെക്കണമേ. കുഞ്ഞിനെ കർത്താവ് തൊടണമേ അപ്പാ. അങ്ങ് തൊട്ട് സൗഖ്യമാക്കണമേ. ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. യേശുവിന്റെ വിടുതൽ കുഞ്ഞിന് മേൽ വ്യാപരിക്കട്ടെ കർത്താവേ. ആമേനാന്തരിക അവയവങ്ങളുടെ മേൽ കർത്താവിന്റെ സൗഖ്യത്തിന്റെ കരം ദൈവം അയക്കണമേ. കർത്താവേ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം. കർത്താവ് അത് ചെയ്യുന്നതിനായി സ്തോത്രം. ഈ വിഷയത്തെ ഞങ്ങൾ സ്തോത്രത്തോടെ 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 ഞങ്ങളുടെ പൊന്നുടയ തമ്പുരാന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. അടുത്തത് ഓസ്ട്രേലിയയിൽ നിന്ന് മനു എന്ന് പറയുന്ന ഒരു സഹോദരനാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത്. താൻ നടുവേദനയാൽ ഭാരപ്പെടുന്നു. ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ, നടക്കാനും വയ്യ. ഒരു വല്ലാത്ത ഒരു വലിയ പ്രതിസന്ധിയിൽ വേദനയുടെ നടുവിലാണ് ആ പ്രിയപ്പെട്ടവൻ. ആ മനു എന്ന സഹോദരന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഓസ്ട്രേലിയയിൽ നിന്ന് വിളിച്ച മനു എന്ന വാത്സല്യ സഹോദരനെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അതിശക്തമായ നടുവേദനയാൽ ഭാരപ്പെടുന്നു എന്നറിയാൻ ഇരിക്കാനോ നിൽക്കാനോ ഒന്നും കഴിയാത്തൊരു വല്ലാത്ത സാഹചര്യം. കർത്താവേ, യേശുവേ, അങ്ങയുടെ വചനത്തെ ദൈവം അയക്കണമേ അപ്പാ. യേശുവെ, അങ്ങയുടെ വചനത്തെ ദൈവം അയക്കണമേ. കാലുകൾക്ക് ബലമുണ്ടാകട്ടെ. നടുവിന്റെ വേദനകൾ മാറ്റപ്പെടട്ടെ. സൗഖ്യമാകട്ടെ. കർത്താവ് തന്റെ വചനത്തെ അയച്ച് ദൈവം സൗഖ്യമാക്കണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ വേദനയെ മറികടക്കുന്ന, ആ വേദനയെ അതിജീവിക്കുന്ന അത്ഭുതം, അതിശക്തമായ ഒരു ദൈവശക്തിയുടെ വ്യാപാരം ആ ശരീരത്തിന്മേൽ വ്യാപരിക്കട്ടെ കർത്താവേ. അതൊരു സൗഖ്യമായി പരിണമിക്കട്ടെ കർത്താവേ. ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ബലം
വ്യാപരിക്കുന്നതിനായി ഞങ്ങളുടെ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് ഇത് ചെയ്യും, കർത്താവ് ഇത് ചെയ്യും. ഞങ്ങൾ വിശ്വാസത്തോടെ ഞങ്ങൾ ആമേൻ പറയുന്നു. കർത്താവ് ഇത് ചെയ്യുന്നതിന് നന്ദി കർത്താവ്. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ ആമേൻ ആമേൻ ആമേൻ. അടുത്തത് തുരുത്തിക്കാട്ടിൽ നിന്ന് ബ്ലസ്സൻ മാത്യു എന്ന് പറയുന്ന ഒരു പിതാവാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത്. തൻ്റെ 4 വയസ്സുള്ള മകന് നടക്കുവാൻ കഴിയുന്നില്ല, ഇതുവരെയും വേണ്ടതുപോലെ നടക്കുവാൻ കഴിയുന്നില്ല, അതുകൊണ്ട് വളരെ വേദനയായിട്ടിരിക്കുന്നു. ആ വിഷയം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ബ്ലസ്സൻ മാത്യു എന്നാണ് ഈ പിതാവിൻ്റെ പേര്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കുഞ്ഞിന് വേണ്ടി. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആ ബ്ലസ്സൻ മാത്യു എന്ന പിതാവിൻ്റെ 4 വയസ്സ് പ്രായമുള്ള കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, വളരെ വേദനയോടുകൂടെ ആ പിതാവ് ഞങ്ങൾ വിളിക്കുന്നതിനിടയായി തീർന്നല്ലോ. ദൈവമേ, യേശുവിന്റെ പുരാനെ ദൈവമേ, ആ കുഞ്ഞിനെ ദൈവം തൊടണമേ അപ്പാ. കർത്താവേ, ആമേൻ, ഹല്ലേലൂയ. ആ കുഞ്ഞ് നടക്കാൻ കഴിയത്തില്ല, വല്ലാത്ത ഭാരപ്പെടുകയാണ്. സമപ്രായക്കാർ ഓടിക്കളിച്ച് നടക്കുന്ന സാഹചര്യത്തിന്റെ നടുവിൽ എന്റെ ദൈവമേ, ഹല്ലേലൂയ, ആ കുഞ്ഞിന് വേണ്ടി ദൈവം ഇറങ്ങി നിൽക്കണമേ അപ്പാ. ദൈവം ഒന്ന് തൊടണമേ അപ്പാ, ഹല്ലേലൂയ. ആ കാലുകളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കണമേ, ആ കാലിന് മേൽ ദൈവശക്തി വ്യാപരിക്കണമേ. ഹല്ലേലൂയ, ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിന്റെ വിടുതലുകൾ അവിടെ കർത്താവേ, അസ്ഥികളുടെ മേലെല്ലാം ദൈവശക്തി ഇവിടെ കരം കർത്താവ് നീട്ടുന്നതിനായി ഞങ്ങളുടെ ദൈവത്തിന് നന്ദി പറയുന്നു. ബലം പകരപ്പെടട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നോർമലായി മാറട്ടെ, അവന് ഓടിച്ചാടി നടന്ന കർത്താവേ, ഹല്ലേലൂയ, അത് അങ്ങയുടെ നാമത്തിന് മഹത്വമാണ് തീരുന്നതിനായി സ്തോത്രം ചെയ്യുന്ന ദൈവം അത് ചെയ്യും. കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു, വിശ്വസിച്ചുകൊണ്ട് കർത്താവ് അത് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. അടുത്തത് കടമ്പനാട്ട് നിന്ന് മാമൻ എന്ന് പറയുന്ന ഒരു അങ്കിളാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത്. തൻ്റെ ഒരു കസിൻ ഗ്രേസിക്കുട്ടി ക്യാൻസറിനാൽ ഭാരപ്പെടുന്നു. പൂർണ്ണ സൗഖ്യത്തിനായിട്ട് ഈ ഗ്രേസിക്കുട്ടി ആൻറ്റിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ആ ഗ്രേസിക്കുട്ടി ആൻറ്റിക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗത്താൽ വളരെ ഭാരപ്പെടുന്നു. സ്തോത്രം. കർത്താവേ, ദൈവ സൗഖ്യമാക്കണമേ അപ്പാ. ഞങ്ങൾ ക്യാൻസർ എന്ന മഹാമാരി പല പ്രിയപ്പെട്ടവരെയും കർത്താവെ വല്ലാതെ അസ്വസ്ഥതയിലേക്ക് തള്ളിവിടുകയാണ്. അങ്ങനെയുള്ള രോഗത്തെ ദൈവം, ഹല്ലേലൂയ, തടയിടണമേ അപ്പാ. ഞങ്ങൾ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ ഗ്രേസിക്കുട്ടി ആൻറ്റിക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ രോഗ, ആമേ, ഹല്ലേലൂയ, വിഷയത്തിനകത്ത് ദൈവത്തിന്റെ കരം നീട്ടണമേ അപ്പാ. യേശുവിന്റെ നാമത്തിൽ ക്യാൻസർ സൗഖ്യമാകട്ടെ, പൂർണ്ണ വിടുതൽ ഉണ്ടാകട്ടെ, പൂർണ്ണ ആരോഗ്യം ഉണ്ടാകട്ടെ. വചനം കർത്താവേ വെളിപ്പെടുത്തണമേ. ക്യാൻസറിന്റെ സെല്ലുകൾ യേശുവിന്റെ നാമത്തിൽ അത് നിർജീവമായി പോകട്ടെ കർത്താവേ, ഹല്ലേലൂയ. ആമേ, ക്യാൻസറിന്റെ സെല്ലുകൾ യേശുവിന്റെ നാമത്തിൽ നിർജീവമാകട്ടെ കർത്താവേ. ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം. ഞങ്ങൾ വിശ്വാസത്തോടെ ഈ വിഷയത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ആമേ കർത്താവേ ഏൽപ്പിക്കുന്നു. ദൈവ സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. അടുത്തത് തിരുവനന്തപുരത്ത് നിന്ന് നിർമ്മല എന്ന് പറഞ്ഞ ഒരു ആന്റിയാണ് പ്രാർത്ഥന വിളിച്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 3 വിഷയങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 1, തൻ്റെ വാൽവിന് തകരാറുണ്ട്. 2, തൻ്റെ എല്ലുകൾക്ക് ഭയങ്കര തേയ്മാനമുണ്ട്. 3, തനിക്ക് ഉറങ്ങുവാൻ കഴിയുന്നില്ല. ഇതെല്ലാം കാരണം. അപ്പോൾ ഈ 3 വിഷയങ്ങളെ ഓർത്ത് നമുക്ക് ഈ നിർമ്മല എന്ന ആൻറ്റിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, സ്തോത്രം. ഞങ്ങൾ ഒന്നിച്ച് ആ നിർമ്മല ആൻറ്റിക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വാൽവിന് പ്രശ്നമുണ്ടെന്നറിയുന്നു അപ്പ. അതോടൊപ്പം തന്നെ കർത്താവേ, ഹല്ലേലൂയ, അസ്ഥികൾക്ക് വേദന തേയ്മാനമുണ്ടെന്നറിയുന്നപ്പ. ദൈവമേ, അതുമായി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കർത്താവെ ഉറക്കമില്ലാതെ ഭാരപ്പെടുന്നു. ദൈവമേ, ദൈവമേ, അങ്ങ് തൊടണമേ. ദൈവമേ, ഹല്ലേലൂയ, ദൈവമേ, ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ മനസ്സ് വല്ലാതെ തകരുന്ന അനുഭവങ്ങളാണല്ലോ. ദൈവമേ, ഹല്ലേലൂയ, വേദന സഹിച്ച് വല്ലാതെ കഴിയുന്ന വാത്സല്യാന്റെ കർത്താവിന്റെ ആ കരം ദൈവം നീട്ടണമേ. ഈ രാത്രി ഒരു സൗഖ്യത്തിന്റെ രാത്രിയാകേണ്ടതിനാൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പ്രാർത്ഥന കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുമ്പോൾ സുഖകരമായ നിദ്ര ദൈവം നൽകണം, പൂർണ്ണ വിടുതൽ ദൈവം നൽകണം. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഏൽപ്പിക്കുന്നു ആ ദൈവിക ശക്തി വ്യാപരിക്കുന്നതിനായി. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. അടുത്തത് നമ്മൾ ചാലക്കുടിയിൽ നിന്ന് റാഫേൽ എന്ന് പറയുന്ന ഒരു സഹോദരനാണ് പ്രാർത്ഥന പറഞ്ഞിരിക്കുന്നത്. തൻ്റെ വീടും സ്ഥലവും എല്ലാം ലോണിൽ ലോൺ എടുത്തിരിക്കുകയാണ്. തൻ്റെ മകൻ സൗദിയിൽ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ ശമ്പളമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ തന്നെ ഇപ്പോൾ അവരുടെ വീടിൻ്റെ മുൻപിൽ ജപ്തി നോട്ടീസ് ഒട്ടിച്ചു കഴിഞ്ഞു.
ഈ ഒരവസ്ഥയിലാണ് ആ കുടുംബം കഴിഞ്ഞു പോകുന്നത്. നമുക്ക് ഈ റാഫേൽ എന്ന സഹോദരന് വേണ്ടി, ഒരു വിടുതലിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ആ റാഫേൽ എന്ന വാത്സല്യ സഹോദരന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കർത്താവേ. ജപ്തിയുടെ വക്കിൽ എത്തപ്പെട്ട് നിൽക്കുന്ന ഈ വാത്സല്യ കുടുംബത്തിൻ്റെ മേൽ എൻ്റെ ദൈവത്തിൻ്റെ കരം പരിശുദ്ധാത്മാവേ അങ്ങ് വയ്ക്കണമേ അപ്പാ. ദൈവമേ അങ്ങ് വയ്ക്കണമേ. ദൈവ കരം വ്യാപരിക്കണമേ. ദൈവ ശക്തി വ്യാപരിക്കണമേ. ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് ആത്മാവിൽ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ജപ്തിയുടെ വക്കിൽ എത്തപ്പെടുകയാണ് കർത്താവെ. ആ ബാധ്യതകളെ വീടാൻ ആവശ്യമായ വഴി ദൈവം തുറക്കണമേ അപ്പാ. ഞങ്ങളുടെ ദൈവം കർത്താവ്, ഇസ്രായേൽ ജനത്തിന് വേണ്ടി ചെങ്കടലിനടിയിൽ കൂടെ വഴി തുറന്ന തമ്പുരാനാണ്. ഞങ്ങൾ വിശ്വാസത്തോടെ ആ വിഷയത്തെ ഞങ്ങൾ കർത്താവിന്റെ കരങ്ങളിലേക്ക് എത്തിക്കുന്നു. അതോടൊപ്പം ജപ്തിയുടെ വക്കിൽ നിൽക്കുന്ന നിരവധി പ്രിയ പ്പെട്ടവർ ഞങ്ങളോട് വിളിച്ച് പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവ സാമ്പത്തിക വഴികളെ ദൈവം തുറക്കണമേ. ദൈവം തമ്പുരാൻ തന്റെ കരത്തെ ദൈവം വെളിപ്പെടുത്തണമേ അപ്പാ. ഞങ്ങൾ ഹൃദയംഗമായി യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ദൈവകരങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം. കർത്താവെ, പൂർണ്ണ സമാധാനത്തോടുകൂടെ ദൈവം കാക്കണം. കർത്താവ് അത് ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. അടുത്തത് യു എയിൽ നിന്ന് അഞ്ചു എന്ന് പറയുന്ന ഒരു സഹോദരിയാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത്. മാനസികമായി വളരെ സമ്മർദ്ദങ്ങളുടെ നടുവിൽ, സംഘർഷങ്ങളുടെ നടുവിൽ കൂടെ കടന്നു പോകുന്നു. ഒരു സൗഖ്യത്തിനായിട്ട് ഈ അഞ്ചു സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പാ കർത്താവേ, വളരെ വേദനയോടെ, വളരെ വേദനയോടെ കർത്താവേ ദൈവമേ ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടപ്പാ. ദൈവമേ അഞ്ജുവിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ മാനസികമായ തകർക്കപ്പെട്ട് വല്ലാത്ത വേദന കർത്താവേ ആയിരിക്കുകയാണ്. എന്തു ചെയ്യണമെന്ന് പോലും അറിയത്തില്ല കർത്താവേ. ദൈവമേ ആ പിതാവ് വളരെ വേദനയോടുകൂടി വിളിപ്പാനിടയായി തീർന്നല്ലോ. അങ്ങ് കർത്താവ് അയക്കണമേ കർത്താവേ, വിടുതൽ അയക്കണമേ അപ്പാ. സഹോദരൻ നോർമൽ ആകട്ടപ്പാ, ആ മകൾ നോർമൽ ആകട്ടെ യേശുവേ. ഹല്ലേലൂയ. ഞങ്ങൾ ഈ രാത്രിയിൽ ഞങ്ങൾ കർത്താവേ ആഴത്തിൽ വിശ്വസിക്കുന്നപ്പാ, ഈ രാത്രി മുതൽ ഒരു വലിയ വിടുതൽ ദൈവം വ്യാപരിപ്പിച്ചു തുടങ്ങണമേ കർത്താവേ. ആ ഭാരത്തെ ദൈവം അറിയണമേ അപ്പാ. ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം. അനുഭവിക്കുന്ന സകല മാനസിക പ്രശ്നങ്ങളിൽ നിന്നും കർത്താവ് വിടുവിക്കണമേ അപ്പാ. ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാവ്. ഒരു പൂർണ്ണ വിടുതൽ ആവശ്യത്തിനകത്ത് ദൈവം അയക്കണം. പൊന്നുകരങ്ങളിൽ സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. അടുത്തത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഒരു അനൂപ് എന്ന സഹോദരന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോകുന്നത്. മെനഞ്ചൈറ്റിസിൻ്റെ അസുഖം കൂടി തന്നെ ഡോക്ടേഴ്സ് തന്നെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവർക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ വീട്ടിൽ വിശ്രമിക്കുകയാണ്. സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുക, പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുക. ഇങ്ങനെയുള്ള ഒത്തിരി വിഷയങ്ങളുടെ മുൻപിൽ ദൈവം അത്ഭുതം ചെയ്യുവാൻ വേണ്ടി നമുക്ക് ഈ അനൂപിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഡോക്ടേഴ്സ് ഉപേക്ഷിച്ച വിഷയമാണ് ഇത്. നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മുടെ സമയം ഇന്ന് ഏറെക്കുറെ ഇവിടെ കഴിയുകയാണ്. നമ്മൾക്ക് അനേക വിഷയങ്ങൾ ഇതുപോലെ ഡോക്ടേഴ്സ് ഉപേക്ഷിക്കുന്ന ഒത്തിരി വിഷയങ്ങളുണ്ട്. നമ്മുടെ പ്രേക്ഷകരിൽ തന്നെ പലരും ഒരുപക്ഷെ ഇതുപോലെ ഇരിക്കുന്നവരായിരിക്കാം. അവരെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ വിഷയങ്ങളൊക്കെ നിരവധി വിഷയങ്ങളുണ്ട്. കടഭാരങ്ങൾ, ജോലിയില്ലാത്തത്, വീടിൻ്റെ വിഷയങ്ങൾ, കുഞ്ഞുങ്ങളുടെ കല്യാണ വിഷയം, ഇങ്ങനെയൊക്കെ പല വിഷയങ്ങളിൽ ഇരിക്കുന്നവരുണ്ട്. അവരെല്ലാം ഓർത്തും നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ഈ അനൂപ് എന്ന സഹോദരന് ദൈവം ഒരു വിടുതൽ കൊടുക്കുവാനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങൾ ഈ അനൂപ് വ്രതന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മെനഞ്ചൈറ്റിസ് എന്ന അസുഖത്താൽ വളരെ ആമേ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലായിരിക്കുകയാണല്ലോ. ഡോക്ടർമാർ കർത്താവെ കൈവിട്ടു. ദൈവമേ അവർക്ക് ഇനി ഒന്നും ചെയ്യാനില്ല എന്നവർ പറയുകയാണ്. പക്ഷേ കർത്താവെ, ഞങ്ങൾക്ക് പ്രതീക്ഷ വയ്ക്കാനുള്ളതും ഞങ്ങൾക്ക് പ്രത്യാശ വയ്ക്കാനുള്ളതും ഞങ്ങളുടെ കർത്താവിന്റെ പൊന്നുപാദപീഠത്തിങ്കലാണ്. ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ ആ മകന് വേണ്ടി ഞങ്ങൾ ആത്മാവിൽ കൈകോർക്കുകയാണ്. ഈ രാത്രി ഒരു വിടുതൽ ദൈവം കൽപ്പിച്ചാക്കണമേ. കർത്താവ് തന്റെ വചനത്തെ ദൈവം വെളിപ്പെടുത്തണമേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങ് ഞങ്ങളുടെ പ്രതീക്ഷകളെ ആമേ ഹല്ലേലൂയ വർദ്ധിപ്പിക്കണമേ കർത്താവേ. അങ്ങയുടെ കരം ദൈവം നീട്ടണം. സൗഖ്യവും ആരോഗ്യവും പൂർണ്ണ വിടുതലും ദൈവം കൽപ്പിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കർത്താവേ, ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് വിവിധ ഭാരങ്ങളാൽ മനസ്സ് തകർക്കപ്പെട്ട് ശരീരമാകെ ഹല്ലേലൂയ വേദനയിലൂടെയൊക്കെ കഴിയുന്ന നൂറുകണക്കിന് പ്രിയപ്പെട്ടവർ, അവരെ ഓർത്ത് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ, ഞങ്ങളുടെ പ്രേക്ഷകരെ ഓർക്കുകയാണ് കർത്താവ്.
കർത്താവേ ആമേ തമ്പുരാന്റെ കരം ദൈവം നീട്ടണമേ അപ്പാ ദൈവമേ കടബാധ്യതകളാ ഞെരുങ്ങുന്ന പ്രിയപ്പെട്ടവരുണ്ട് വർഷങ്ങളായി വിവാഹം കഴിഞ്ഞിട്ട് തലമുറകളില്ലാതെ ആമേ വേദനിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ കടിമയായ പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട് ദൈവമേ സൗഖ്യമാക്കണമേ കർത്താവേ ദൈവത്തിന്റെ കരം നീട്ടണമേ അപ്പാ മദ്യപാനത്താൽ കുടുംബം തകർക്കപ്പെട്ട് അതിന്റെ ആമേ വിപത്തുകൾ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ ദൈവമേ ഹല്ലേലൂയ അതിന്റെ ആമേ ആ സഹോദരിമാരുണ്ടപ്പാ മാതാക്കളുണ്ട് കർത്താവേ പിതാക്കളുണ്ട് ഞങ്ങൾ അവരെ ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കുടുംബത്തിനകത്ത് ദൈവ സമാധാനം വന്നിറങ്ങട്ടെ ദൈവശക്തി വ്യാപരിക്കണമേ കിടക്കയിൽ കിടന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ കരം അപ്പ അങ്ങ് വെളിപ്പെടുത്തണമേ അങ്ങ് വെളിപ്പെടുത്തണമേ കർത്താവേ ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് ആത്മാവിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ പൂർണ്ണ വിടുതലും പൂർണ്ണ ആരോഗ്യവും ദൈവം കൽപ്പിച്ചാക്കണം ഈ പ്രാർത്ഥനയിൽ സംഭവിക്കർത്താവേ സംബന്ധിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹവും വിടുതലിന്റെ രാത്രിയുമായി പരിശുദ്ധാത്മാവ് തീർക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവ് അതങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ ആമേൻ ആമേൻ കർത്താവ് ഇന്ന് രാത്രികാലം നമ്മളെ ധന്യമായിട്ട് അനുഗ്രഹിച്ചിരിക്കുകയാണ് നമ്മുടെ വിഷയങ്ങളുടെ മേലൊക്കെ കർത്താവിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഈ രാത്രിയിൽ ദൈവം നമ്മളെ ഇത്രത്തോളം സഹായിച്ചു നമ്മൾ ഇവിടെ നിന്ന് ഞങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിൻ്റെ നാമത്തിൽ വിട വാങ്ങുകയാണ് മറക്കരുത് നാളെ രാവിലെ നമുക്ക് ഉപവാസ പ്രാർത്ഥനയുണ്ട് എല്ലാവരും ആ കൂടിവരവിൽ സംബന്ധിക്കുവാൻ ഓർപ്പിച്ചുകൊള്ളുന്നു ഇന്ന് രാത്രി ശുഭകരമായി ഒരു രാത്രി നിദ്ര ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ